ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇവിടെ മോഗ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നേക്കാം ഇവിടെ വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ ജീപ്പുകൾ കംപ്ലീറ്റ് പറഞ്ഞിറങ്ങുന്ന സ്ഥലം ഇത് കണ്ടോ 540 പണിത് കയറ്റിയ കണ്ടോ താറ് ന്യൂ മോഡൽ ഡാഷ്ബോർഡ് എൻജിൻ വന്നിട്ട് ടെർബോ എൻജിൻ ഫുള്ള് പവർ സ്റ്റിയറിങ് AC സകല സാധനം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബയ്യേനെ ഒന്ന് പരിചയപ്പെടാം ബയ്യ ആപ്ക നാം കുൽവിന്ദർ സിംഗ് ഏ ജഗാക്ക നാം ഏരിയക്ക ആ ഏരിയക്ക ജിടി റോഡ് ലുധിയാന ജിടി റോഡ് मोगा 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 लुधियाना जीटी रोड ठीक है भाई आपका दुकान का नाम हरगोबिंद मोटर गैरेज ठीक है इधर क्या क्या काम करता है भाई आप हम डीजल पेट्रोल दोनों गाड़ियों का काम करते हैं इंजन लाइन का इंजन लाइन मैकेनिकल लाइन का इंजन लाइन ठीक है आपका नाम भैया वर्कप्लेस है ठीक है इधर ये लाइन में पूरा इस तरह काम करता है ना पूरा छोटी गाड़ी मैकेनिकल लाइन ही है गाड़ियां जाने के मॉडिफाई होती हैं तैयार होती हैं टोटली ഇവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വഴിയുണ്ട് ഇവിടെ വഴി ഫുള്ള് ഇതേപോലത്തെ അപ്പുറയാണ് അത് ഇവിടെ ഇതേപോലത്തെ ഫുൾ വർക്ക് നടക്കുകയാണ് നമുക്ക് പോയി കണ്ടു നോക്കാം ഇപ്പോൾ ഇവരിവിടെ പവർ സ്റ്റിയറിംഗ് പിടിപ്പിക്കുകയാണ് ഈ വണ്ടിക്ക് അപ്പോൾ അതിൻ്റെ വർക്കാണ് നടക്കണേ നമുക്ക് പുറകോട്ട് പോയി നോക്കാം 540 നിൽക്കണമുണ്ടോ താറ് പോലെ ഇത് പഴയ 540 എന്താ സെറ്റപ്പ് എന്നറിയോ നിൽക്കണം നോക്കി 540 സെറ്റപ്പായിട്ട് നിൽക്കണമുണ്ടോ ഇത് 2-wheel ഡ്രൈവാണ് നമുക്ക് ഉള്ളിൽ പോയി നോക്കാം അങ്ങനത്തെ ബയ്യയുടെ വേറൊരു വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ട് ഇവിടെ ബയ്യൻ നമ്മളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇതൊരു റാംഗ്ലർ പണിയാണ് ബൊലേറോയുടെ മേളിൽ റാംഗ്ലർ പണിയാണിത് ഇത് കണ്ടോ അതിൻ്റെ ആ റുബിക്കോണിൻ്റെ ആ ഒരു ആർച്ചും ഇത് കണ്ടോ ഡോറെല്ലാം ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ഇങ്ങനെ പ്ലെയിൻ ആക്കിയിട്ടുണ്ട് വൻ സെറ്റപ്പ് ആയിരിക്കും ഇത് വരുമ്പോൾ ഇത് കണ്ടോ അതിൻ്റെ ടോപ്പ് കട്ട് ചെയ്ത് ഇവിടെ നിന്ന് ഇനി മറ്റേ ഡി പില്ലറും മറ്റേ ബാക്ക് പില്ലറും ഒക്കെ വരും ഇവിടെ നിന്ന് ഇനി ഫുൾ സെറ്റപ്പിലാണ് പണിയണേ എൻജിൻ വന്നിട്ട് SEZ+ എൻജിനാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ 2-wheel ഡ്രൈവാണ് വണ്ടി ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ ഇത് കണ്ടോ ഫ്രണ്ട്സ് നമ്മുടെ വില്ലീസ് കിടക്കുന്ന കിടപ്പുണ്ടോ നല്ല അടിപൊളിയായിട്ട് പുത്തൻ എല്ലാം അടിപൊളി കിടക്കണ കിടപ്പ് നോക്കി ഇപ്പം ഇറങ്ങിയ പോലെ ഇല്ലേ എന്നെനിക്ക് പക്ഷെ എന്താ സെറ്റപ്പ് ഓഫ് വണ്ടിയൊക്കെ പണിയാണ് ഇങ്ങനെ പണിയണം എന്നെ സെറ്റപ്പായിട്ടാണ് കിടക്കണേന്ന് നോക്കി ഷോറൂമിൽ നിന്ന് ഇറക്കിയ പോലെയുണ്ട് ഇത് കണ്ടോ വേറെ വില്ലീസിലെ എൻജിന് DI ടെർബോ എൻജിനാണ് ഞാൻ ഡയഫ്രത്തിലേക്കൊക്കെ പൈപ്പ് കൊടുത്തിട്ടുണ്ട് ഇത് വർക്കാവാനായിട്ട് EGR കണക്ഷൻ ഇല്ലാത്ത ഇതാണ് സെറ്റപ്പായിട്ട് നിൽക്കണുണ്ടോ കംപ്ലീറ്റ് വില്ലീസ് താറ് ഇതാ ഇതെല്ലാം 540 പണിതേക്കണം അത് 4-wheel ഇത് ഒറിജിനൽ താറല്ല ഇതും 540 ബോഡി കയറ്റിയേക്കുന്നതാണ് എന്താ സെറ്റപ്പ് കംപ്ലീറ്റ് വണ്ടികൾ തന്നെ ഇതാ ഇവിടെയും ആ ഇതാ ക്യാന് ഫോണുകൾ എല്ലാ സാധനവും ഉണ്ട് ഇവിടെ ക്യാന് ഫോണ് മറ്റേ മിലിറ്ററി സാധനങ്ങൾ ഇതാ വില്ലീസിൻ്റെ ഫ്രണ്ട് ഗ്രില്ല് ബോഡി ബുൾബാറൊക്കെ ഇവിടെ റെഡിമെയ്ഡ് ഉണ്ട് കേട്ടോ ബുൾബാർ ഫ്രണ്ട്സ് ഇത് കണ്ടോ ഫ്രണ്ട്സ് റുബിക്കോൺ പണിയാണോ അടുത്തത് ഇത് ചെയ്സ് വന്നിട്ട് 540 ചെയ്സിൽ 550 ചെയ്സിൽ നമ്മുടെ മാർഷലിൻ്റെ ബോഡി വെച്ചിട്ട് അതിൽ നിന്ന് ഓൾട്ടർ ചെയ്ത് കയറ്റുകയാണ് റുബിക്കോൺ പണിയാണോ ഉണ്ടോ സൺറൂഫ് എല്ലാ സാധനവും ഉണ്ടാവും ഇതിനകത്ത് വയ്ക്കുന്ന എൻജിൻ സ്കോർപ്പിയോയുടെ എംഹോക്ക് എൻജിനാണ് ഇതാ എംഹോക്ക് വിത്ത് എല്ലാ ഇലക്ട്രോണിക്സും സാധനങ്ങളും വെച്ച് നല്ല പെട എൻജിൻ ഇരിക്കുന്നുണ്ടോ നല്ല അടിപൊളി പുത്തൻ ഒരു പഴക്കമില്ലാത്ത എൻജിനാണ് ഇതവരെവിടുന്നോ സെറ്റപ്പ് ചെയ്ത് കൊണ്ടുവന്നേക്കണാണ് എംഹോക്ക് എൻജിനാണ് ഇരിക്കണത് ഈ എംഹോക്ക് എൻജിനാണ് ഇതിനകത്ത് കയറ്റാൻ പോണത് എല്ലാ ഇലക്ട്രോണിക്സും സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഈ എൻജിന് ഇതിനകത്തേക്ക് കയറ്റും ഇത് അതും നമ്മുടെ സ്കോർപ്പിയോയുടെ ഇലക്ട്രോണിക് ഷിഫ്റ്റ് 4-wheel ഡ്രൈവ് വണ്ടി ആവാൻ പോകും ഇത് മറ്റേ മാനുവൽ ഷിഫ്റ്റ് അല്ല ഇലക്ട്രോണിക് സ്വിച്ചബിൾ 4-wheel ആണ് ഇതിനകത്തേക്ക് പിടിപ്പിക്കാൻ പോണത് ഇവർ ഫ്രണ്ടിൽ നമ്മുടെ
പ്ലേറ്റ് സസ്പെൻഷനാണ്. അടിപൊളിയാട്ടോ, അതിൻ്റെ ഹൈറ്റും സംഭവമൊക്കെ ഉണ്ടോ, എന്നാ സെറ്റപ്പാന്ന് നോക്കി, ഒരു രക്ഷയില്ല. വണ്ടി നിൽക്കണ നിപ്പ് ഉണ്ടോ, ഓഫ്, എന്നാ ഹൈറ്റിലാണ് നിൽക്കണെന്ന് നോക്കി. റുബിക്കോൺ എന്താ സെറ്റപ്പ്, അടിപൊളി. ടയറൊക്കെ പുത്തൻ ടയറാണ് ഇട്ടേക്കണത്. ഈ ടയറിൻ്റെ സൈസ് വന്നിട്ട് 35 12 15 പ്ലാറ്റിയുടെ അലോയ്വിൽ. അടിപൊളി. ഇവിടെ പുറത്ത് ടയർ കടയിൽ എല്ലാ ടൈപ്പ് ടയറും ഉണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെയാണ് ടയർ കിട്ടാൻ പാട്, ഇവിടെ എല്ലാ ടൈപ്പ് ടയറും അവൈലബിൾ ആണ്. അടിപൊളി ഫ്രണ്ട്സ്. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ ടയർ കടകൾ കണ്ടോ, കംപ്ലീറ്റ് നമ്മളവിടെ കിട്ടാത്ത ടയറുകളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഒരു പ്രശ്നമല്ല. ഇവിടെ പഞ്ചാബ് മോഡൽ വണ്ടി ഉണ്ടോ, നമ്മൾ ഇത്ര നേരം ഇതൊക്കെ കണ്ടായിരുന്നെങ്കിൽ ഇത് പഞ്ചാബ് മോഡൽ വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വരുന്ന വണ്ടിയാണ് ഇതിൻ്റെ. ഇതിവിടെ കിടപ്പുണ്ട്. ടീക്ക് പയ്യാ ജാറേ. അങ്ങനെ നമ്മൾ ഇവരോട് യാത്രയൊക്കെ പറഞ്ഞ് പോവാണ്. അവരുടെ നമ്പറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തത് പുള്ളി പറഞ്ഞ ഒരു ജസ്റ്റ് അങ്ങ് പോയി കഴിയുമ്പോൾ ജോങ്ക പണിയണ സ്ഥലം ഉണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ നിന്നും കൂടെ ഒന്ന് പോയി നോക്കാം. ഇപ്പോൾ യാത്രയാണ്. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ ഗിപ്പി മോഡിഫിക്കേഷനാണ്. ഗിപ്പി 4x4.com എന്ന് പറയുന്ന ഒരു ഷോപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ജോങ്കയും ഇതുമാണ് പണിയണത്, ജോങ്ക ഇത്. അപ്പോൾ ഇവിടുത്തെ ബായിനെ നമുക്ക് പരിചയപ്പെടാം. ബായ് ആപ്കാ നാം സർ, മേരാ നാം ഹൈ ഗിപ്പി കൂടെ. ठीक है, ये किधर है? ये मोगा पंजाब में जी। आप थोड़ा एक्सप्लेन करेगा ये इधर का गाड़ी और वर्किंग? ये सर निसान जोंगा है। ये जोंगा है, 6 साल अंदर का इंजन है इसमें, टोटली बॉडी 40 हुई है। ओके ओके ओके। ये चेसिस भी जोंगा के जोंगा है? जोंगा ओरिजिनल है ये। इंजन इंजन वाला इंजन डिस्पोजल है, रखा हुआ इंजन चेंज है इसमें। कौन सा इंजन है ये? निसान का? ये निसान है सर, डीजल। निसान डीजल नया वाला इंजन है? ठीक है ठीक है, डीजल इंजन है, 6 सिलेंडर का इंजन है। हां ठीक है, 6 सिलेंडर है। ये वाला 4x4 गियर बॉक्स है। कितना स्पीड का है? 5 स्पीड फॉरवर्ड, 5 5 5। ठीक है, टोटल 6 स्पीड विद रिवर्स जी। ठीक है, ये भी ये इंजन के साथ आता है या ये बाद में स्टोर किया हुआ है? ये गियर बॉक्स ये इंजन का ओरिजिनल है? नहीं नहीं, ये किसका भी अलग के इंजन भी अलग का है। ये गियर बॉक्स किसका है? ये गियर बॉक्स है फॉर्च्यूनर का सर। फॉर्च्यूनर? हाँ हाँ, ओके ओके। फॉर्च्यूनर का गियर है, वो स्वैप करना सकेगा ना, वो मर जाएगा, ज्वाइंट हो जाता है। ये जुगाड़ होता है, जुगाड़ किया हुआ है। ठीक है, वो प्लेट बनाया था, प्लेट बनाया वो बेल हाउसिंग का प्लेट। जी जी जी, ठीक है जी। तो आगे आपको मैं दिखाता हूँ, 110 है मेरे पास, 1973 मॉडल का है ये। ठीक है जी, पेट्रोल का है। ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നിസാൻ്റെ 110 പെട്രോളിൻ്റെ ഇതാണിത്. ഒറിജിനൽ ജപ്പാൻ എൻജിനും ജപ്പാൻ പാർട്സാണ്, ഒറിജിനലാണ് ഇരിക്കുന്നത് ആളുടെ കയ്യിൽ. ഇത് പെട്രോൾ എൻജിനാണ്, 6 സിലിണ്ടർ എൻജിനാണിത്. ഫുള്ള് ജപ്പാനാണ്. ഫുൾ ആള് കാണിച്ചു തന്നായിരുന്നു ഇത്. ഇത് കണ്ടോ, ജപ്പാൻ എൻജിനാണിത്. പെട്രോൾ ഇട്ടോ, കാർബേറ്റർ എല്ലാ സെറ്റപ്പും ഉണ്ട് അവിടെ തന്നെ. അടിപൊളി. ഇവിടെ ഒരു ഇൻവേർട്ടർ ഉണ്ട്. ഇൻവേർട്ടറിൻ്റെ പെയിൻ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ പക്കായാണ്, ഒരു രക്ഷയില്ല. ഇത് ആള് ഫ്രണ്ടിൽ ഇൻവേർട്ടറിൻ്റെ മറ്റേ ഇത് മാറ്റിയിട്ട് ടൈപ്പ് 2 ബൊലേറോ ആക്കിയിട്ടുണ്ട് ഫ്രണ്ടിൽ. ഇത് 4 വീലർ അല്ല, 2 വീലാണ്. ഇത് എൻജിൻ വന്നിട്ട് ടെർബോ എൻജിനാണ് ഇരിക്കണേ. ഇങ്ങനെ ഒരു വണ്ടി, ഇത് ഒരു വണ്ടി പെട്രോൾ ഒറിജിനലിൽ നിൽക്കുന്നു. ഇതിൻ്റെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ബൊലേറോയുടെ ഡോറ് സെറ്റ് ചെയ്യാണ്. ഇത് എനിക്ക് തോന്നുന്നു ഇവിടെ 2x4 4x4 ഫോർ ഡോർ സേ ഇതർ ഓപ്പൺ കരേഗാ? നൈ ഉദർ ടബ് ബനേഗാ ജൈസേ കാർ കാ ഡിക്കി ഹോതാ ഹൈ. ഓ ठीक है ठीक है, അവിടെ ടബ് പിടിപ്പിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അബി അബി ആപ്കോ ദിഖാതാ ഹൂം മൈ നിസാൻ ജാഊംഗാ. നിസാൻ 110 ഏക് ഓർ ഹൈ മേരേ പാസ്, ഉസ്സേ പീച്ചേ നിസാൻ ജാഊംഗാ ഹൈ. വില്ലി ഹൈ മേരേ പാസ്, ജിപ്സി ഹൈ. ठीक है, നമുക്ക് ആള് പറയുന്നത് ഇത് വേറെ വണ്ടികൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് പോയി കാണാം.
भैया ये निसान वन टेन आना पर इन पणिंदी तो इंजिन निसान का है नहीं सर डिस्पोजल डिस्पोजल जी डिस्पोजल इंजन है तो स्टोर कर रहे हैं अभी ये ओपन में रहेगा ये सेमी हॉट टॉप बन रहा है आ, ठीक है ये मेटल नहीं होगा जैसे वो हॉट टॉप होगा ना फाइव विंडो फोर विंडो में हाँ ये सॉफ्ट टॉप होएगा जी 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 सॉफ्ट टॉप होएगा सॉफ्ट टॉप किसका इंजन डालेगा इसमें इसमें 407 का है सर ठीक है टाटा की गाड़ी 407 या 408 408 408 ठीक है ठीक है ठीक है ये चेसी 408 का चेसी है ओरिजिनल है ओरिजिनल जोंगा है वन टन है निसान वन टन ठीक है ठीक है ठीक है आगे भी आप देख सकते वो डिफरेंशियल और पीछे वाला हाउसिंग सब 408 408 407 का ही ठीक है ठीक है इतना पणिंदाण आकल विलीस पणियन अब कटा नमुक इन ट्यूब डोर ट्यूब डोर पणियन विलीसान बेबी फोर व्हील विलीस है ना जी 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 ये फोर व्हील है ये कनाडा का ऑर्डर है ये कनाडा का जी ये बनने के बाद कनाडा जाएगा कनाडा जाएगा ये विलीस या फोर्ड विली है ये फोर्ड की विली है हां विली ओरिजिनल शेप की बनाएंगे इसको ठीक है जैसे वो फोर्ड आता है ओरिजिनल ठीक है ठीक आगे मेरे पास एक और जाऊंगा एक कौन सा इंजन डालेगा इसमें भैया ये इसमें सर टाटा का इंजन है टाटा का इंजन टाटा कौन सा इंजन डालेगा फोर व्हील ड्राइव आता है ये हां बाहर का इंजन है बाहर ओ हो हो ठीक है ठीक है ठीक है ये कनाडा कनाडा से इधर आया था नहीं इधर का गाड़ी है इधर से जाएगा ये ओ ठीक है ठीक है ये वाला जोंगा है जोंगा इधर जोंगे है जोंगा ये इंजन इंजन भी जोंगा क्या है या नहीं डिस्पोजल है सर रखा हुआ है ठीक है ठीक है ये चेसिस जोंगा है नहीं है ऐसा चेसी में से नहीं है ये जीप इत जीपि चेस जोंग बॉडी कैटेन वाणी हाँ पे अटी ना अटी फिनी पे हैंडमेड इसका प्राइस कितना हो जाएगा फिनिश करके ठीक है ठीक है काम के हिसाब से होता है ये कितना काम करवाते हो उसी अकॉर्डिंग जाएगा ठीक है ठीक है फ्रेंड्स दा समरपंद डेल्ही आलका कौ नो पंजाब डेल्ही समरपंद ഒരു 1100 ട്രാക്ടർ ആയിട്ടോ ഞാൻ ഇപ്പോ ഇറങ്ങി നിൽക്കുന്നത് തന്നെ ഇത് കുറേ പോയി കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് നോക്കിയാ കാണാം 1100 ട്രാക്ടറുകൾ ഉണ്ട് നമ്മുടെ കർഷക സമരത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഇതാണ് റാലിയാണ് ഈ കാണുന്നത്
ഇൻഷുറൻസ് ദാ ഈ പഞ്ചാബിലെ ഈ സമരത്തിനെ ഇത് ചെയ്തിട്ട് ഇവര് എല്ലാ ടോൾ ബൂത്തും ഇവര് ഇത് ചെയ്തേക്കുവാണ്. ഇത് കണ്ടോ ടോൾ ബൂത്തിനകത്തൊക്കെ ആൾക്കാർ നിൽക്കുന്നതും ഫുൾ സമരപന്തലൊക്കെയാണ് ടോൾ ബൂത്തിനകത്ത്. അവരവിടെ ഇതാ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഫാമിലിയായിട്ട് വന്ന് താമസിച്ചവരിങ്ങനെ ഇത് ചെയ്തേക്കുവാണ്. ഇതിനെ സമരത്തെ വിജയിപ്പിക്കാനായിട്ട് ഫാമിലി ഫുൾ ഫാമിലി ആയിട്ടാണ് വന്നേക്കണേ. അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇതാ ഇവിടെ നോക്കിയ ചായ കൊടുക്കുന്നു, പോകുന്നവർക്ക് ചായ, അങ്ങനെയുള്ള ഒരു ഇതൊക്കെയാണ്. ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഈ പോകുന്ന എല്ലാവരുടെയും വണ്ടി നിർത്തി അവർക്ക് ചായ കൊടുക്കുകയാണ്, എല്ലാ സാധനവും ഇതൊക്കെ ചെയ്യുകയാണ്, അവർ ഇത് ചെയ്യുന്നുണ്ട്. അടിപൊളി, എന്തോരം വണ്ടി കിടക്കണേ നോക്കി. ഇതാ ഇത് ഉൾപ്പെടെ അങ്ങോട്ട് പോവാ കേട്ടോ. ഇത് ട്രാക്ടറിന്റെ മേളില് രണ്ടു മൂന്ന് ട്രാക്ടർ ആയിട്ടൊക്കെ പോകുന്നു, എല്ലാം അങ്ങടാണ്. മുഴുവൻ നിരന്ന് കിടക്കുന്നത് ഇത് സമരപന്തലിലേക്ക് പോകുന്നവരാണ്. ഫ്രണ്ട്സ് ഇത് കണ്ടോ, ബെൻലി കിടക്കുന്നു, ബെൻലി കിടക്കുന്നു, ബെൻസ് കിടക്കുന്നു, ജാഗ്വാർ കിടക്കുന്നു, ദാ ഹമ്മർ കിടക്കുന്നു. ഇതെല്ലാം ഈ റോഡ് സൈഡിൽ ഇങ്ങനെ വെറുതെ കിടക്കണുണ്ടോ? നിങ്ങൾ ഒരു ഷെഡിൽ പോലും അല്ല, ഇത് ഈ കല്യാണത്തിന് വേണ്ടി ഇതിന് വേണ്ടി കിടക്കുന്നതാണ് ഹമ്മറുകൾ. ഇത് കുറേ ഞങ്ങൾ കണ്ടിട്ടാട്ടോ ഇതെടുത്ത്. ആദ്യം സംഭവം എന്താണെന്ന് മനസ്സിലായില്ല, ആരെങ്കിലും പാർക്ക് ചെയ്തിട്ടായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെയാണ് മനസ്സിലായത് കല്യാണത്തിന് വേണ്ടിയാണ്. കുറേ ഉണ്ട് ഇത് അപ്പുറം ഇപ്പുറം ഒക്കെ. എന്നാലും ഞാൻ ആലോചിക്കുന്ന ആ വണ്ടികളുടെയൊക്കെ ഒരു അവസ്ഥയെ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ റോഡ് സൈഡിൽ ഇങ്ങനെ വെയിലും കൊണ്ട് കിടക്കണം. ഏത് ഹമ്മർ, ബെൻലി, ജാഗ്വാർ, ഇതൊക്കെ ആ അവസ്ഥ ആലോചിച്ചു. നമ്മുടെ നാട്ടിലൊക്കെ അവനെ മറ്റേ പട്ടിൽ മൂടിയാണ് കിടന്നത്. നോക്കി ലുമോസിനെ കിടക്കണുണ്ടോ ചെൻ്റെ പൊന്നി, റേഞ്ച് റോവർ ലുമോസിന്. അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ ലുധിയാനയിലെത്തി. ലുധിയാനയിൽ നമ്മളിതാ റിലയൻസിൻ്റെ പെട്രോൾ പമ്പിലാണ്. ബാക്കിൽ ഇതാ വണ്ടിയുടെ ടെൻഡടി പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ.